അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വഹബീബിന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സ്വർഗത്തിലെ കൺകുളിർമയേകുന്ന സന്തോഷകരമായ അനുഭവങ്ങളെ സംബന്ധിച്ചും കാഴ്ചകളെ സംബന്ധിച്ചുമൊക്കെയാണ് നാം ഏതാനും ദിവസങ്ങളിലായി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചത് സ്വർഗത്തിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഇണകളായ അൽ ഹൂറുൽ ഈൻ, അവരെ സംബന്ധിച്ചും അവരുടെ സൗന്ദര്യത്തെ സംബന്ധിച്ചും അവരുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുമാണ് നാം നിർവഹിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ, ഇന്ന് നമുക്ക് ഭൂമിയിൽ ജീവിച്ചു മരണപ്പെട്ടുപോയ സത്യവിശ്വാസികളിൽപ്പെട്ട സ്ത്രീകൾ, അവർക്ക് സ്വർഗലോകത്ത് ലഭിക്കുന്ന നന്മകളെ സംബന്ധിച്ച് പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും സ്വർഗത്തിലെ പുരുഷന്മാർക്ക് എമ്പാടും ഇണകളുണ്ടാകും, എന്നാൽ സ്ത്രീകൾക്ക് ഇണകളൊന്നും ഉണ്ടാവുകയില്ലേ? ഇങ്ങനെ ഒരു ചോദ്യവും പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള പൊതുവായ ഉത്തരം നമുക്ക് നൽകാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് സ്വർഗത്തെ സംബന്ധിച്ച് നാം എന്തെല്ലാം വിശദീകരിച്ചിട്ടുണ്ടോ അതെല്ലാം വിശ്വാസിനികളായ സ്ത്രീകൾക്കും ലഭ്യമാണ്, അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. കാരണം അതിൽ ഇണകളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് മാത്രമാണ് പുരുഷന്മാർക്ക് വേണ്ടി ഹൂറുലീങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം സ്ത്രീകൾ ഇണകളില്ലാതെ, ഭർത്താക്കന്മാരില്ലാതെ ഒറ്റത്തടിയായി ജീവിക്കേണ്ടി വരുമെന്നല്ല, മറിച്ച് അവർക്കും ഒരു ഇണയുണ്ടാകും. പക്ഷേ ഒരു പുരുഷന് ഒന്നിലധികം ഇണകൾ എന്നത് മനുഷ്യഫിത്രത്തിൽപ്പെട്ടതാണ്. അതാണ് ഈ ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുള്ളത്, അതുതന്നെയാണ് സ്വർഗലോകത്തും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിത്രത്തും ഒരു സ്ത്രീത്വത്തിൻ്റെ പരിപൂർണതയും ഒരു സ്ത്രീക്ക് ഒരു ഇണ മാത്രം ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇണ സ്വർഗലോകത്തും അവർക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലുള്ള ചില വ്യക്തതകൾ വരുത്തുവാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. ഉദാഹരണത്തിന് സൂറത്തുൻ നിസാഇലെ 124-ാമത്തെ ആയത്ത് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ യഅമൽ മിനസ്സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ. വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഒരു വ്യത്യാസവുമില്ല. ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവരെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. വലാ യുദ്ലമൂന നഖീറാ, ഒരൽപ്പം പോലും അവരോട് അക്രമമോ അനീതിയോ കാണിക്കപ്പെടുകയില്ല. അപ്പോൾ പുരുഷന്മാർക്ക് എന്തെല്ലാം സുഖസൗകര്യങ്ങളുണ്ടോ അതെല്ലാം തത്തുല്യമായി തന്നെ സ്ത്രീകൾക്കുമുണ്ടാകും. ഈ രണ്ട് കൂട്ടരിൽ ഒരാളോടും ഒരു അക്രമവും ഉണ്ടാവുകയില്ല. അൽഹംദുലില്ലാ. അപ്പോൾ പുരുഷനുള്ളതെല്ലാം സ്ത്രീകൾക്കുമുണ്ടെന്ന് ഈ ആയത്ത് വ്യക്തമാക്കുന്നു. സൂറത്തുൻ നഹ്ലിലെ 97-ൽ അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ. വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, രണ്ടു പേർക്കും ഏറ്റവും നല്ല ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബി അഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച സൽപ്രവർത്തനത്തിന് ഏറ്റവും അനുയോജ്യമായതും ഏറ്റവും ശ്രേഷ്ഠമായതുമായ പ്രതിഫലം നാം അവർക്ക് നൽകുകയും ചെയ്യുന്നതാകുന്നു. ഒരു സന്ദർഭത്തിൽ ചില സ്വഹാബ വനിതകൾ, പരിശുദ്ധ ഖുർആനിൽ അധികവും പുരുഷന്മാരെക്കുറിച്ചാണല്ലോ പറയുന്നത്, സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പറയുന്നില്ലല്ലോ എന്ന് ചിലർ പറഞ്ഞപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുകയുണ്ടായി. കാരണം ഖുർആനിൽ പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് മൊത്തം വിശ്വാസികൾക്കുള്ളതാണ്. പക്ഷേ അത് പറയുമ്പോൾ പുരുഷലിംഗ രൂപത്തിലാണ് പ്രയോഗങ്ങൾ. അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് സ്ത്രീകൾ ഒഴിവാണ് എന്നല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത് വസ്സാബിരീന വസ്സാബിറാത്ത് വൽ ഖാശിഈന വൽ ഖാശിആത്ത് വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത് വസ്സായിമീന വസ്സായിമാത്ത്
والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. മുസ്ലിമായ ആണും പെണ്ണും, മുഅ്മിനായ ആണും പെണ്ണും, വിനയാന്വിതരായ സ്ത്രീകളും പുരുഷന്മാരും, സത്യം പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും, ക്ഷമാലുക്കളായ സ്ത്രീകളും പുരുഷന്മാരും, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, സദഖ നൽകുന്ന സ്ത്രീകളും പുരുഷന്മാരും, നോമ്പ് നോൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, അവിടെയൊക്കെ ഈ പറഞ്ഞ എല്ലാ നന്മകളിലും സ്ത്രീകളെയും ഉൾപ്പെടുത്തി. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും വ അജ്റൻ അദീമ, വമ്പിച്ച പ്രതിഫലവും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർഗലോകത്തിലെ എല്ലാ സുഖാനുഗ്രഹങ്ങളും വിശ്വാസിനികളായ സ്ത്രീകൾക്കും കൂടി അവകാശപ്പെട്ടതാണ്, അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നതാണ്. അതല്ലാതെ അവരോട് യാതൊരു നിലക്കും വല യുദ്ലമൂന നഖീറ, ഒരല്പം പോലും അനീതി സ്ത്രീകളാണ് എന്ന് കരുതി ഉണ്ടാവുകയില്ല. തുല്യമായിരിക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും. അതേപോലെ തന്നെ അവർക്ക് ഇണകളുണ്ടാകുമോ? ഇമാം ദാരിമി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് പറയുകയാണ്, മാ ഫീഹാ മിൻ അസബിൻ, ഇണകളില്ലാതെ ഒരൊറ്റയാളും സ്വർഗലോകത്തുണ്ടാവുകയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റത്തടിയായി ജീവിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ സ്വർഗത്തിലില്ല. ദുനിയാവിലൊരു പക്ഷേ ഭാര്യയില്ലാത്ത ഭർത്താവും ഭർത്താവില്ലാത്ത സ്ത്രീയുമൊക്കെ ഉണ്ടാകും, സോറി, ഭർത്താവില്ലാത്ത സ്ത്രീയും അതേപോലെ തന്നെ ഭാര്യയില്ലാത്ത പുരുഷനും ഭൂമിയിലുണ്ടാകാം. പക്ഷേ സ്വർഗലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ല, അവിടെ എല്ലാവർക്കും ഇണകളുണ്ടാകും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഭർത്താവുണ്ടാകും, പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നിലധികം ഉണ്ടാവുകയില്ല. അത് സ്ത്രീത്വത്തിൻ്റെ പരിപൂർണതക്കെതിരാണ്, സ്ത്രീത്വത്തിൻ്റെ പരിപൂർണതയാണ് സ്വർഗലോകത്ത് ഉണ്ടാവുക. നമുക്ക് കാണാൻ സാധിക്കും, ഒരുപക്ഷെ പ്രായപൂർത്തിയായതിന് ശേഷം വിവാഹം കഴിക്കാതെ മരിച്ചുപോയ പെൺകുട്ടികളുണ്ടാകും വിശ്വാസികളിൽപ്പെട്ട. അതേപോലെ തന്നെ വിവാഹമോചനം ചെയ്യപ്പെട്ട് മറ്റു കല്യാണം കഴിക്കാതെ മരിച്ചുപോയ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സന്ദർഭത്തിൽ ഇണയില്ല. അതേപോലെ തന്നെ ചില സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ അവിശ്വാസികളാണ്, ഫിറൗനിൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായതുപോലെ. അതേപോലെ തന്നെ മറ്റു പല സ്ത്രീകൾക്കും ഉണ്ടായിട്ടുള്ളതുപോലെ ഭർത്താക്കന്മാർ ഒരുപക്ഷെ നിഷേധികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളും സ്വർഗലോകത്തെത്തുമല്ലോ. അതേപോലെ തന്നെ ഭർത്താവ് ഉണ്ടായിരിക്കെ തന്നെ മരിച്ചുപോയ സ്ത്രീകൾ, അതേപോലെ തന്നെ ഭർത്താവ് മരിച്ചുപോയി പിന്നീട് കല്യാണം കഴിക്കാതെ ജീവിച്ചു മരിച്ചുപോയ സ്ത്രീകൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീ അവളൊരു ഭർത്താവ് കല്യാണം കഴിച്ചു പിന്നീട് തൊലാക്ക് ചൊല്ലി മറ്റൊരാൾ കല്യാണം കഴിച്ചു, അങ്ങനെ ഒന്നിലധികം ഭർത്താക്കന്മാർ ജീവിതത്തിലുണ്ടായ അവസ്ഥകൾ, ഇങ്ങനെയൊക്കെ സ്ത്രീകൾക്കുണ്ടാകും. ഇവരുടെയെല്ലാം സ്വർഗലോകത്തിലെ അവസ്ഥ എന്താണ് അവിടെ ശരിക്കും മനസ്സിലാക്കുക. നിലവിൽ ഭർത്താവില്ലാതെ മരിച്ചുപോയത് ഏത് സാഹചര്യം കൊണ്ടാകട്ടെ, നിലവിൽ ഭർത്താവില്ലാതെ മരിച്ചുപോയവരാണെങ്കിൽ സ്വർഗലോകത്ത് ഭാര്യമാരില്ലാതെ ഇതേപോലെ മരിച്ചുപോയ വിശ്വാസികളായ ആളുകളുണ്ടാകും. അവർ പരസ്പരം അള്ളാഹു അവരെ ഇണയാക്കി കൊടുക്കുമെന്നാണ് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് പോലെ, വമാ ഫിൽ ജന്നത്തി അഅസബു, സ്വർഗലോകത്ത് ഇണയില്ലാതെ ആരും ഉണ്ടാവുകയില്ല. മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫൽ മർഅത്തു ഇദാ കാനത് മിൻ അഹ്ലിൽ ജന്ന വലം തതസവ്വജ് ഔ കാന സൗജുഹാ ലൈസ മിൻ അഹ്ലിൽ ജന്ന ഫഇന്നഹ ഇദാ ദഖലത്തിൽ ജന്ന ഫഹുനാക മിൻ അഹ്ലിൽ ജന്നത്തി മൻ ലം യതസവ്വജു മിൻ അർ-റിജാൽ. ഒരു സ്ത്രീ, വിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വർഗത്തിൽ പോയി, അവൾ വിവാഹിതയല്ല, അതല്ലെങ്കിൽ അവളുടെ ഭർത്താവ് സ്വർഗക്കാരനല്ല, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകും. എന്തോ ആകട്ടെ, സ്വർഗത്തിൽ ഇതേപോലെ ഇണകളില്ലാതെ ഭൂമിയിൽ വെച്ച് ഭാര്യമാർ മരിച്ചുപോയവരോ ഭാര്യമാരില്ലാത്തവരോ ആയ സത്യവിശ്വാസികളായ പുരുഷന്മാരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ അവിടെ വെച്ച് വിവാഹം കഴിപ്പിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഇണകളെ നൽകുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ ധാരാളം സ്ഥലത്ത് ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഇണകളും എന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാർക്കും ഭാര്യമാരുണ്ടാകും, എല്ലാ സ്ത്രീകൾക്കും ഭർത്താക്കന്മാരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അതിൽ നിന്ന് ഒഴിവല്ല. അതേ സന്ദർഭത്തിൽ പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കേണ്ട ഒരു വിഷയം, ഒന്നിലധികം ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്തല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീ ഒരാൾ കല്യാണം കഴിച്ചു, അദ്ദേഹം ഒഴിവാക്കി, പിന്നെ മറ്റൊരാൾ കല്യാണം കഴിച്ചു എങ്കിൽ ഈ സ്ത്രീ ആരുടെ സ്വർഗലോകത്ത്, നമുക്കറിയാം ദുനിയാവിലുള്ള കുടുംബങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വെച്ച് തന്നെ പരസ്പരം വിശ്വാസികളായ രണ്ടു കൂട്ടരും വിശ്വാസികളാണ്, അവർ ഇണകളായിരിക്കെ മരിച്ചുപോയാൽ ഖിയാമത്ത് നാളിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഒരുമിപ്പിക്കും.
അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. ഇൻഷാല്ലാ വിഷയം വരുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് ഒരു സമയത്ത് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, പിന്നീട് അവർ വിവാഹമോചനം ചെയ്യപ്പെട്ടു, മറ്റൊരാളെ കല്യാണം കഴിച്ചു എങ്കിൽ സ്വർഗത്തിലെത്തുമ്പോൾ ഈ സ്ത്രീ ആരുടെ ഭാര്യയായിട്ടാണ് അള്ളാഹു നിശ്ചയിക്കുക? അതിൽ സഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ടത് ഏറ്റവും അവസാനം ഏതൊരു ഭർത്താവിൻ്റെ കീഴിലായിരുന്നോ ആ ഭർത്താവിൻ്റെ കീഴിലായിരിക്കും സ്വർഗലോകത്ത്. ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുആവിയ റളിയല്ലാഹു തആല അൻ ഉമ്മുദ്ദർദ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ആലോചിക്കുകയുണ്ടായി. അബുദ്ദർദ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭത്തിൽ അപ്പോൾ ഉമ്മുദ്ദർദ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, സമീഉത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ അയ്യു മംറഅത്തിൻ തുവഫിയ അൻഹ സൗജുഹ ഫതസവ്വജത് ബഅദഹു ഫഹിയ ലി ആഖിരി അസ്വാജിഹ. ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു, അവൾ മറ്റൊരു ഭർത്താവിനെ കല്യാണം കഴിച്ചാൽ ആരാണോ അവസാനത്തെ ഭർത്താവ് ആ വ്യക്തിക്കായിരിക്കും അവൾ സ്വർഗലോകത്ത് ഉണ്ടാവുക. അതുകൊണ്ട് എനിക്ക് അബുദ്ദർദ റളിയല്ലാഹു അൻഹുവിനെ മതി, അതുകൊണ്ട് ഞാൻ ഇനി ആരെയും കല്യാണം കഴിക്കുകയില്ല എന്ന് ഉമ്മുദ്ദർദ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിനെ സ്വർഗലോകത്ത് കിട്ടാൻ വേണ്ടി അവർ പിന്നീട് വിവാഹം ചെയ്തില്ല എന്നർത്ഥം. അപ്പോൾ ഈ നിലക്ക് ഇത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ അവസാനത്തെ ഭർത്താവ് ആരായിരുന്നോ അവരുടെ കൂടെയാണ് ഉണ്ടാവുക. എന്നാൽ ഇവിടെ തന്നെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ച് മരണപ്പെട്ടു പോയാൽ ഇൻഷാ അള്ളാഹ് ഖിയാമത്ത് നാളിലും അവർ ഒരുമിച്ചായിരിക്കും, അവർ വിശ്വാസികളാണെങ്കിൽ. ഇനി ആർക്കെങ്കിലും ഇണകൾ ഇല്ല എങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ അവരെ പ്രത്യേകം കല്യാണം കഴിപ്പിക്കും. കാരണം നമുക്കറിയാം, തൻ്റെ ഭാര്യ വിശ്വാസിയല്ലാതെ ഉള്ള ഭർത്താക്കന്മാർ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വിവാഹമോചനം ചെയ്യപ്പെട്ട് മറ്റുള്ളവരെ കല്യാണം കഴിച്ച് ഭാര്യയില്ലാതെ നിൽക്കുന്ന പുരുഷന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗലോകത്ത് അള്ളാഹു അവരെ കല്യാണം കഴിപ്പിക്കുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് സ്വർഗത്തിലെ ഭൂമിയിൽ ജീവിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട വിശ്വാസിനികളായ സ്ത്രീകളും ഹൂറുല്ലീങ്ങളും തമ്മിൽ സൗന്ദര്യത്തിലോ മറ്റോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ്. പ്രത്യക്ഷത്തിൽ അവർ തമ്മിലുള്ള വ്യത്യാസം ഇല്ലാത്ത രൂപത്തിലാണ് അള്ളാഹു അവരെ സംവിധാനിക്കുക എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാകുന്നു. ഇമാം ബൈഹഖിയുടെ അഷ്ഷമായിലിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹസൻ എന്ന ദർജയിൽ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസിൽ, അത്തത് അജൂസുനില നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്ത്, ഒരു വൃദ്ധയായ സ്ത്രീ നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദുഉല്ലാഹ അൻ യുദ്ഖിലനിയൽ ജന്ന, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി, യാ ഉമ്മ ഫുലാൻ ഇന്നൽ ജന്നത ലാ തദ്ഖുലുഹ അജൂസുൻ, സ്വർഗത്തിൽ വൃദ്ധകൾ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകം പറഞ്ഞത് സത്യമാണ്. ഫവല്ലത് തബക്കി, അവർ കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയി. കാരണം വൃദ്ധയാണ്, വൃദ്ധകൾ സ്വർഗത്തിൽ പോകില്ല എന്ന് റസൂൽ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അഖ്ബിറൂഹ അന്നഹ ലാ തദ്ഖുലുഹ വഹിയ അജൂസുൻ, കാരണം വൃദ്ധയായിക്കൊണ്ട് സ്വർഗത്തിൽ പോവില്ല എന്നാണ് പറഞ്ഞത്. ഇന്നല്ലാഹ തആല യഖൂൽ, അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന അൻഷഅനാഹുന്ന ഇൻഷാഅ, അവരെ നാം ഒരു പ്രത്യേക രൂപത്തിൽ വളർത്തിയെടുത്തിരിക്കുന്നു. ഫജഅൽനാഹുന്ന അബ്കാറ, അവരെ കന്യകകളാക്കിയിരിക്കുന്നു. ഉറുബൻ അത്രാബ, സ്നേഹവതികളും സമപ്രായക്കാരുമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് ഭൂമിയിൽ ജീവിച്ച വിശ്വാസിനിയായ ഒരു സ്ത്രീയുടെ കാര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് തന്നെയാണ് ഹൂറുല്ലീങ്ങളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൗന്ദര്യത്തിൽ അവർ തമ്മിൽ ഒരേപോലെയായിരിക്കും എന്ന് മാത്രമല്ല ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഹൂറുല്ലീങ്ങളെക്കാൾ ശ്രേഷ്ഠത ആർക്കാണ്? ഭൂമിയിൽ ജീവിച്ച വിശ്വാസിനികൾക്കാണ്. അവരെക്കാൾ കൂടുതൽ സൗന്ദര്യവും ശ്രേഷ്ഠതയും ഉണ്ടാവുക ഭൂമിയിൽ ജീവിച്ച വിശ്വാസിനികൾക്കാണ്. കാരണം ഹൂറുല്ലീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല തക്ലീഫ് ഏൽപ്പിച്ചിട്ടില്ല. അവർക്ക് മതപരമായ നിയമങ്ങളൊന്നും ബാധകമായിരുന്നില്ല, മറിച്ച് അവരെ സ്വർഗത്തിലേക്ക് വേണ്ടി മാത്രം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഭൂമിയിൽ ജീവിച്ച വിശ്വാസിനികൾ അങ്ങനെയല്ല, മറിച്ച് അവർ നോമ്പ് നോറ്റു, അവർ നമസ്കരിച്ചു, അവർ സദക്ക ചെയ്തു, അവർ സക്കാത്ത് നൽകി, അവർ ഹജ്ജ് ചെയ്തു, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, അതേപോലെ തന്നെ കല്യാണം കഴിച്ചു, ഗർഭിണികളായി, പ്രസവിച്ചു, മുലയൂട്ടി, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസങ്ങൾ, തിന്മകളിൽ നിന്ന് അകന്നു നിന്നു, നന്മകളിൽ മുന്നേറി. അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. ഏതുപോലെ? സത്യവിശ്വാസികളായ മനുഷ്യർക്കാണ് മലക്കുകളേക്കാൾ ശ്രേഷ്ഠത എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ. കാരണം മലക്കുകൾക്ക് തിന്മ ചെയ്യാനുള്ള സാഹചര്യമില്ല. എന്നാൽ തിന്മ ചെയ്യാനുള്ള സാഹചര്യമുണ്ടായിട്ടും അതിനെ ബ്ലോക്ക് ചെയ്ത് നന്മയിൽ മുന്നേറിയ മനുഷ്യർ
സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് ഖുർആൻ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്. അതേപോലെ തന്നെ സ്വർഗ്ഗലോകത്ത് ഹൂറുലിംഗങ്ങളെക്കാൾ ശ്രേഷ്ഠതയും സൗന്ദര്യവുമൊക്കെ ഭൂമിയിൽ ജീവിച്ച സ്ത്രീകൾക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈ ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, അല്ലദീ യളഹറു ബിഹി അന്ന നിസാ അദ്ദുനിയ, ദുനിയാവിലെ സ്ത്രീകൾ യകുൻ ഖൈറൻ മിനൽ ഹൂരിൽ ഈൻ, ഹൂറുലിംഗങ്ങളെക്കാൾ ഖൈറായവരായിരിക്കും. ഹത്താ ഫി സിഫാത്തുള്ളാഹിറ, അത് മനസ്സ് മാത്രമല്ല, ഫി സിഫാത്തുള്ളാഹിറ, ലാഹിറായ സിഫത്തുകളിലും. സ്വർഗത്തിലെത്തിയാൽ അള്ളാഹു അവർക്ക് പ്രത്യേക സൗന്ദര്യം നൽകും. അതാണ് ഇന്ന അൻഷനാഹുന്ന ഇൻഷാ, അതിൽപ്പെട്ടതാണ് അവർക്ക് 33 വയസ്സ് തന്നെയായിരിക്കും, വൃദ്ധകളുണ്ടാവുകയില്ല. അതേപോലെ തന്നെ ഹൈദോ നിഫാസോ മറ്റു കാര്യങ്ങളോ ഒന്നുമുണ്ടാവുകയില്ല. അവർ നിത്യം കന്യകകളായിരിക്കും. ഇതൊക്കെ അള്ളാഹു അവിടെ വെച്ച് അവർക്ക് പ്രത്യേക പ്രകൃതം നൽകുന്നതാണ്. അപ്പോൾ അവർ തുല്യരായിരിക്കും, ഇണകൾ തുല്യരായിരിക്കുന്നു മാത്രമല്ല, ഹൂറുലിംഗങ്ങളെക്കാൾ അവർക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു വിഷയമാണ് അത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതല്ലെങ്കിലും സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു, സ്വർഗലോകത്ത് സ്ത്രീകൾ കുറവായിരിക്കുമോ അതല്ല കൂടുതലായിരിക്കുമോ? അതിനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ നരകത്തിൽ കൂടുതൽ ആളുകളും സ്ത്രീകളാണ്. അപ്പോൾ സ്വാഭാവികമായും ചില സ്വഹാബികളോ താബിയങ്ങളോ മനസ്സിലാക്കി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ നരകത്തിൽ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ അപ്പോൾ സ്വർഗത്തിൽ അവർ കുറവായിരിക്കുമല്ലോ. ആ അർത്ഥത്തിലാണ് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൽ മുത്തറിഫ് ഇബ്നു അബ്ദില്ല അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന അഖല്ല സാക്കിനിൽ ജന്നത്തി അന്നിസ, സ്വർഗത്തിൽ ഏറ്റവും കുറവ് സ്ത്രീകളായിരിക്കും. സത്യത്തിൽ ഇത് അദ്ദേഹം അതല്ലെങ്കിൽ ഈ ഹദീസ് റിവായത്ത് ചെയ്ത വ്യക്തി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്നാൽ അതിന് റദ്ദ് പറയുന്നുണ്ട് ആര്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു തആലാൻഹു പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ലികുല്ലി ഇംരിഇൻ മിൻഹും സൗജതാനി ഇസ്നതാൻ, ഓരോ പുരുഷനും രണ്ട് ഇണകളുണ്ടാകും. അപ്പോൾ ഒരു പുരുഷന് രണ്ട് ഇണ എന്നാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളാണല്ലോ കൂടുതൽ. അപ്പോൾ മൊത്തത്തിൽ സ്ത്രീകൾ തന്നെയാണ് സ്വർഗത്തിൽ കൂടുതലുണ്ടാവുക. കാരണം അവിടെ ഹൂറുലിംഗങ്ങളുണ്ട്, ഒരു പുരുഷന് ഒന്നിലധികം ഇണകളുണ്ട്. മിനിമം രണ്ട് ഇണകൾ എന്തായാലും ഉണ്ട്. അപ്പോൾ പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകളാണ് സ്വർഗലോകത്തുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല. എന്നാൽ അതേ സന്ദർഭത്തിൽ അവിടെ ഖദമുകളുണ്ട്. ഖദമുകൾ എന്ന് പറഞ്ഞാൽ സേവനം ചെയ്യുന്ന ബാലന്മാർ. അത് ഒരാൾക്ക് 1000 വെച്ചാണെങ്കിൽ ഏറ്റവും താഴ്ന്ന സ്വർഗത്തിലെ ദർജയിലുള്ള ഒരാൾക്ക് വരെ, ഒരാൾക്ക് 1000 ആണെങ്കിൽ ഉയർന്ന ദർജയിലുള്ളവർക്ക് അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ കൂടുതലുണ്ടാകും. അപ്പോൾ ആ നിലക്ക് ബാലന്മാരായ കുട്ടികളും സ്വർഗലോകത്ത് ധാരാളമായി ഉണ്ടാകുന്നതാണ്. അതേ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ദുനിയാവിലുള്ള വിശ്വാസിനികൾപ്പെട്ട സ്ത്രീകൾ കുറവായിരിക്കുമോ? സ്വർഗത്തിൽ ഒരിക്കലുമല്ല. പിന്നെ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അതുകൊണ്ടുള്ള ഉദ്ദേശം ഒന്ന്, നമുക്കറിയാം മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവുമാരാണ് അവിശ്വാസികളാണ്, വളരെ ന്യൂനപക്ഷമേ വിശ്വാസികളുള്ളൂ മനുഷ്യരിൽ തന്നെ. അപ്പോൾ സ്ത്രീകൾ പൊതുവെ എണ്ണസംഖ്യയിൽ പുരുഷനേക്കാൾ കൂടുതലാണ് ഭൂമിയിൽ. ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണ്. പുരുഷനേക്കാൾ കൂടുതൽ എണ്ണത്തിൽ ആരാണ്? സ്ത്രീകളാണ്, പല കാരണങ്ങൾ കൊണ്ട്. മനുഷ്യരിൽ തന്നെ അവിശ്വാസികൾ കൂടുതലായതുകൊണ്ട് നരകത്തിൽ കാണപ്പെടുന്ന സ്ത്രീകളിൽ മഹാഭൂരിപക്ഷവും എന്ന് പറഞ്ഞത് വിശ്വാസികളിൽപ്പെട്ടതല്ല, അവിശ്വാസികളിൽപ്പെട്ടതാണ്. അങ്ങനെ മനസ്സിലാക്കുക. ഇനി വിശ്വാസിനികളിൽപ്പെട്ടത് തന്നെയാണെങ്കിലും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നരകത്തിലാവാനുള്ള കാരണമായി പറഞ്ഞത്? സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, അവർ നരകത്തിലാവാൻ കാരണം യക്ഫുർന ബില്ല, അള്ളാഹുവിനെ നിഷേധിക്കുന്നത് കൊണ്ടാണോ, ഷിർക്ക് കൊണ്ടോ, കുഫർ കൊണ്ടോ ആണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, യക്ഫുർന അലാശീർ വ യക്ഫുർന അലിഹ്സാൻ, ഭർത്താവിനോട് നന്ദികേട് കാണിക്കുക, ഭർത്താവ് ചെയ്ത നന്മകളെ നിഷേധിക്കുക. അതൊക്കെ എന്താണ്? പാപങ്ങളാണ്, വൻ പാപങ്ങളാണ്, അല്ലെങ്കിൽ നരകപ്രവേശനത്തിന് അർഹമായിത്തീരുന്ന പാപമാണ്. അതുകൊണ്ടാണ് അതിനെ വൻ പാപം എന്ന് പറഞ്ഞത്. അത് പക്ഷേ തൗഹീദുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിലൂടെ അവർ രക്ഷപ്പെടും. അതേപോലെ തന്നെ മലക്കുകളുടെ ഷഫാഅത്തിലൂടെ, വിശ്വാസികളുടെ സ്വാലിഹീങ്ങളുടെ ഷഫാഅത്തിലൂടെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഒരു പിടുത്തം നരകത്തിൽ നിന്ന് പിടിക്കുമ്പോൾ അവർ രക്ഷപ്പെടും. അതിൽ ഈ പറയുന്ന സ്ത്രീകളും ഉണ്ടാകും.
അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കേണ്ട ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവർ സ്വർഗത്തിലേക്ക് വരും. അതുകൊണ്ട് വിശ്വാസിനികളിൽപ്പെട്ട സ്ത്രീകൾ അവരെല്ലാവരും ഇൻഷാല്ലാ സ്വർഗത്തിലാണ്, അതിലൊരു കുറവും ഉണ്ടാവുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നരകത്തിൽ കൂടുതൽ കണ്ടത് സ്ത്രീകളെന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ തുടക്കത്തിലാണ്, മറ്റൊന്ന് അവിശ്വാസികളിൽ തന്നെ സ്ത്രീകളാണല്ലോ കൂടുതൽ എണ്ണത്തിലുള്ളത്, അവിശ്വാസികളുമാണ് എണ്ണത്തിൽ കൂടുതലുള്ളത്, ആ അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ്. എന്നാൽ വിശ്വാസികളിൽപ്പെട്ട സ്ത്രീകൾ അവരെല്ലാവരും ഇൻഷാ അല്ലാ സ്വർഗത്തിലാണ്. തൗഹീദുള്ള മുഴുവൻ സ്ത്രീകളും ഇൻഷാ അല്ലാ അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അവരിൽ ഓരോരുത്തർക്കും ഇൻഷാ അല്ലാ ഇണകൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. സ്വർഗത്തിലെ മുഴുവൻ സുഖാനുഗ്രഹങ്ങളും പുരുഷന്മാരെ പോലെ തന്നെ തങ്ങളുടെ വീട്ടിൽ അവർക്ക് ആസ്വദിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ ഒരു സൗകര്യം, ദുനിയാവിൽ നമ്മളുടെ വീട്ടിൽ നന്നായി കഴിയുന്ന ഒരു കുടുംബത്തിൽ അവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന അതേ സൗകര്യങ്ങൾ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്, ഒരു വ്യത്യാസവുമില്ല. ഇത് തന്നെയായിരിക്കും സ്വർഗലോകത്തിൻ്റെയും അവസ്ഥ. ഇനി നമുക്ക് അതിനോടനുബന്ധമായി മനസ്സിലാക്കാനുള്ളത് നമ്മുടെ കുടുംബാംഗങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമോ എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഭൂമിയിൽ കഴിഞ്ഞതുപോലെ ഒരു കുടുംബമായി സ്വർഗത്തിൽ കഴിയാൻ സാധിക്കുമോ? സാധിക്കുമെന്നാണ് ഖുർആനിലെ ധാരാളം ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് സൂറത്തു തൂറിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വല്ലദീന ആമനു, വിശ്വസിച്ചവർ, വത്തബഅത്ഹും ദുർരിയ്യത്തുഹും ബിഈമാനിൻ, ഈമാനിൽ അവരുടെ സന്താനങ്ങൾ അവരെ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ, അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തുഹും, ആ മാതാപിതാക്കളിലേക്ക് മക്കളെ കൂടി അള്ളാഹു ചേർത്തു കൊടുക്കും, വമാ അലത്നാഹും മിൻ അമലിഹിം ഷൈ, എന്നാൽ മാതാപിതാക്കളുടെ നന്മയിൽ നിന്ന് അള്ളാഹു കുറച്ചു കളയുകയുമില്ല. അപ്പോൾ മുഅ്മിനുകളാണെങ്കിൽ, മുസ്ലിമീങ്ങളാണെങ്കിൽ, ഒരുപക്ഷേ പിതാവിനോളം ഉമ്മയോളം സൽക്കർമ്മത്തിൽ മക്കൾ എത്തിയിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു അവരെ പരസ്പരം ചേർക്കുന്നതാണ്. അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറിയ കുട്ടികൾ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയ കുട്ടികളെയും അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? മാതാപിതാക്കളുടെ ദറജയിലേക്ക് അള്ളാഹു അവരെ ഉയർത്തുകയും അവരെ ഒരു കുടുംബത്തിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുമെന്ന് ഈ ആയത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. അൽഹംദുലില്ല. സൂറത്തു ഗാഫിറിലെ 8-ാമത്തെ ആയത്തിൽ മലക്കുകളുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ ലത്തി വഅത്തഹും വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം, അള്ളാഹുവേ ഇവരിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, അവരുടെ പിതാക്കളെയും അവരുടെ ഇണകളെയും അവരുടെ മക്കളെയും. അപ്പോൾ മാതാപിതാക്കളും ഇണകളും മക്കളും എല്ലാവരും സ്വർഗത്തിൽ ഉണ്ടാവുന്നതാണ്. സൂറത്തുർ റഅദിലെ 23-ൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ജന്നാതു അദ്നിൻ യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം, സുഖാനുഗ്രഹത്തിൻ്റെ സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തിൽ അവർ പ്രവേശിക്കും. അതേപോലെ തന്നെ സ്വാലിഹീങ്ങളായ അവരുടെ പിതാക്കളും അവരുടെ ഇണകളും അവരുടെ മക്കളും എല്ലാവരും സ്വർഗത്തിൽ ഒരു കുടുംബത്തെ പോലെ കഴിയാൻ വിശ്വാസികൾക്ക് ഭാഗ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മക്കളെ, നമ്മുടെ ഇണകളെയെല്ലാം ഈമാനിലും ഇസ്ലാമിലും വളർത്താൻ വേണ്ടി ശ്രമിക്കണം. എങ്കിൽ പരലോകത്ത് നമുക്കവരെ വേർപിരിയേണ്ടി വരികയില്ല. എന്നാൽ മാതാപിതാക്കൾ സ്വർഗത്തിലും മക്കൾ നരകത്തിലും, ഭർത്താവ് സ്വർഗത്തിലും ഭാര്യ നരകത്തിലും, നേരെ തിരിച്ചുമെല്ലാം ആകുന്ന അവസ്ഥ വളരെ സങ്കടകരമായ അവസ്ഥ തന്നെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും കുടുംബത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കാനുള്ള ഒരു വിഷയം, ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ കുട്ടികൾ അഥവാ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ്, ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾ ബാധകമാവുന്നതിന് മുമ്പ് മരിച്ചുപോയ കുട്ടികളുടെ അവസ്ഥ എന്താണ്, അതിനെ രണ്ട് നിലക്ക് മനസ്സിലാക്കാം. പണ്ഡിതന്മാരുടെ ഇജ്മാ ഉള്ള വിഷയമാണ്, മുസ്ലിം മാതാപിതാക്കളുടെ കുട്ടികൾ മരണപ്പെട്ടാൽ അവർ സ്വർഗത്തിലാണ്, അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ മാതാപിതാക്കൾക്ക് നൽകുന്ന ആദരവ് തന്നെയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആല മാതാപിതാക്കളിലേക്ക് അവരെ ചേർക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നലഹു മുർദിഅൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് മുലയൂട്ടാൻ ഒരാളെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സിഗാറുഹും ദആമീസുൽ ജന്നതി യതലഖ അഹദുഹും അബാഹു ഫയഖുദു ബിസൗബിഹി കമാ ആഖുദു അന ബിസനിഫതി സൗബിക ഹകദ ഹത്താ യുദ്ഖിലഹു അല്ലാഹു വഅബാഹുൽ ജന്ന. സ്വർഗത്തിലെ കുട്ടികൾ ദആമീസുകളാണ്, വെള്ളത്തിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക പ്രാണിക്കാണ് ദആമീസ് എന്ന് പറയുന്നത്. അത് എല്ലായിടത്തും സഞ്ചരിക്കും. എന്നതുപോലെ മരിച്ചുപോയ ചെറിയ കുട്ടികൾ സ്വർഗത്തിൽ എല്ലായിടത്തും, കാരണം അവർക്ക് വിലക്കുകളില്ല. സ്ത്രീകളുടെ അടുക്കിലേക്ക് വരെ വിലക്കുകളില്ല, നമുക്കറിയാം ചെറിയ കുട്ടികളാണ്. അങ്ങനെ സ്വർഗത്തിൽ എല്ലായിടത്തും ഓടി നടക്കുന്നവരായിരിക്കും അവർ. ഖിയാമത്ത് നാളിൽ
തൻ്റെ പിതാവിനെ തൻ്റെ മാതാവിനെ അവർ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്നദിൽ കാണാം, ആയിഷ റളിയല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ദറാറിയുൽ മുസ്ലിമീന ഫിൽ ജന്ന യക്ഫുലുഹും ഇബ്രാഹിം, മുസ്ലിമീങ്ങളിലെ കുട്ടികൾ അവർ സ്വർഗത്തിലാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അവരെ നോക്കുന്നത്. ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദ്രക്കിൽ ഉദ്ധരിക്കുന്നു, ഔലാദുൽ മുഅ്മിനീന ഫീ ജബലിൻ ഫിൽ ജന്ന യക്ഫുലുഹും ഇബ്രാഹിം വസാറത്തു ഹത്താ യറുദ്ദഹും ഇലാ ആബാഇഹിം യൗമൽ ഖിയാമ, മുഅ്മിനുകളുടെ കുട്ടികൾ സ്വർഗത്തിലൊരു പ്രത്യേക പർവ്വതത്തിലാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും അവരുടെ പത്നിയായ സാറയും റളിയല്ലാഹു തആല അൻഹ അവരെ പരിപാലിച്ചു കൊണ്ടിരിക്കും, അവരെ നോക്കിക്കൊണ്ടിരിക്കും ഖിയാമത്ത് നാളിൽ അവരുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നത് വരെ. അപ്പോൾ ചെറിയ കുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് സ്വർഗലോകത്തിലേക്ക് പോകുന്നുണ്ട് എന്നും, അതേപോലെ തന്നെ അവരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നോക്കുന്നുണ്ട് എന്നുമൊക്കെ സ്വഹീഹായ ഹദീസിൽ നമ്മൾ കണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെയും കൂടെ ഒരുപാട് കുട്ടികളെയും സ്വർഗലോകത്ത് കണ്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ബഹുദൈവാരാധകരായ അവിശ്വാസികളായ ആളുകളുടെ മക്കളോ, ധാരാളം പണ്ഡിതന്മാർ പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്, അവരും സ്വർഗത്തിലാണ്. കാരണം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. അപ്പോൾ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടാൽ അവർ സ്വർഗത്തിലാണ്. ഇമാം അബൂദാവൂദ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ ഷഹീദു ഫിൽ ജന്ന, ഷഹീദ് ശുഹദാക്കൾ സ്വർഗത്തിലാണ്, അന്നബിയു പ്രവാചകന്മാർ ഫിൽ ജന്ന സ്വർഗത്തിലാണ്, വൽ മൗലൂദു ഫിൽ ജന്ന ജനിച്ച കുട്ടി പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് മരിച്ച കുട്ടി സ്വർഗലോകത്തിലാണ്, വൽ വഈദു ഫിൽ ജന്ന കുഴിച്ചു മൂടപ്പെട്ട കുട്ടികളും സ്വർഗലോകത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവൻ സ്വർഗത്തിലാണ് എന്ന് പ്രത്യേകം പറയുന്നതിനെ അള്ളാഹുവിൻ്റെ റസൂൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വഹാബത്ത് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ റസൂലല്ലാഹ ഫദറാറിയുൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകരുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിന്നാബാഇഹിം, അവരുടെ പിതാക്കളിൽ തന്നെയായിരിക്കും അവരും ഉൾപ്പെടുക. അപ്പോൾ ചോദിച്ചു, ബിലാ അമലിൻ, അമലില്ലാതെയാണോ? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു അലമു ബിമാ കാനു ആമിലീൻ, അവരെന്താണ് പ്രവർത്തിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ബഹുദൈവാരാധകരുടെ കുട്ടികളും സ്വർഗത്തിലാണ് എന്ന് പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവർക്ക് പ്രത്യേകമായ ഒരു ടെസ്റ്റ് ഖിയാമത്ത് നാളിൽ ഉണ്ടാകുമെന്നാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പൊതുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഓരോ കുട്ടിയെയും അവൻ ജനിച്ച പ്രകൃതത്തിൽ നിന്ന് മാറ്റി പ്രത്യേക മതക്കാരാക്കി തീർക്കുന്നത് മാതാപിതാക്കളാണ്. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിമീങ്ങളുടെ കുട്ടികൾ അവർ മുസ്ലിമീങ്ങളായി തന്നെയാണ് വളരുക. എന്നാൽ ബഹുദൈവാരാധകരുടെ മക്കളെ അവർ ബഹുദൈവാരാധകരാക്കി തന്നെയായിരിക്കും വളർത്തുക, കുട്ടികൾ അവരെ പിന്തുടരുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിശ്വാസികളായ ആളുകളുടെ മക്കൾക്ക് ഒരു പ്രത്യേക ടെസ്റ്റ് ഖിയാമത്ത് നാളിൽ ഉണ്ടാകുമെന്നാണ്. അബൂ യഅലയുടെ മുസ്നദിൽ അത് നമുക്ക് കാണാൻ സാധിക്കും, യുഅ്താബി അർബഅത്തിൻ യൗമൽ ഖിയാമ ബിൽ മൗലൂദി വൽ മഅതൂഹി വബിമൻ മാത ഫിൽ ഫത്രത്തി വശ്ശൈഖിൽ ഫാനി. ഒരു കുട്ടിയെ, അതേപോലെ തന്നെ ദുനിയാവിൽ വെച്ച് ബുദ്ധിയില്ലാത്ത ഒരാളെ, പ്രവാചകന്മാരെ അവരുടെ സന്ദേശം കേൾക്കാതെ മരിച്ചുപോയ ഒരാളെ, അങ്ങേയറ്റം വാർദ്ധക്യം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ, അവരെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. എന്താണ് പരീക്ഷണം? നരകത്തിൽ നിന്ന് ഒരു നാവ് അതല്ലെങ്കിൽ ഒരു കഴുത്ത് പുറത്തേക്ക് വരും, അതല്ലെങ്കിൽ നരകത്തിൻ്റെ ഒരു ഭാഗം കാണിച്ചിട്ട് പറയും, നിങ്ങൾ എന്നെ അനുസരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ആളുകളോട് പറയും, നിങ്ങൾ ആ തീയിലേക്ക് പോകൂ. ചിലർ അള്ളാഹു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അനുസരിച്ച് ആ തീയിലേക്ക് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവർ അതിൽ പ്രവേശിച്ചിരുന്നെങ്കിൽ അതവർക്ക് തണുപ്പും സമാധാനവുമാകും. അപ്പോൾ അള്ളാഹു കൽപ്പിച്ചതാണ്, അത് തീയാണെങ്കിലും ഞങ്ങൾ അനുസരിക്കും എന്ന് തെളിയിക്കുന്നവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. എന്നാൽ അവിടെ ആ തീ കാണിച്ചുകൊണ്ട് പ്രവേശിക്കണമെന്ന് അള്ളാഹു പറയുമ്പോൾ, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ ഞങ്ങൾ പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ തിരിച്ചു ചോദ്യം ചെയ്യുന്ന ആളുകൾ, അവർ നരകത്തിലും പ്രവേശിപ്പിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടെസ്റ്റ് എന്താണ്? അള്ളാഹു പറയുന്നതനുസരിക്കാൻ, തൻ്റെ ബുദ്ധി ഉപയോഗിക്കാതെ, യുക്തി ഉപയോഗിക്കാതെ അള്ളാഹു പറഞ്ഞതനുസരിക്കാൻ സന്നദ്ധതയുള്ളവരെ കണ്ടെത്തലാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിലൂടെയായിരിക്കും അവിശ്വാസികളുടെ മക്കൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, അവർ സ്വർഗത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയും ചെയ്തു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. എന്തായിരുന്നാലും ശരി, വിശ്വാസികളായ ആളുകൾ എന്തായാലും
അവർ വിശ്വാസത്തിൽ മക്കളും അവരുടെ കൂടെയുണ്ടെങ്കിൽ അവർ കുടുംബത്തോടെ സ്വർഗത്തിലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു സ്വർഗ്ഗലോകത്ത് അല്ലാഹു നമ്മെ പ്രവേശിപ്പിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.